എന്റെ ഏതു രഹസ്യരേഖ ഈടി ഡി പുറത്തുവിട്ടു എന്ന് ചില മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു ഈടി ഡി പുറത്തുവിട്ടത് ഒരിക്കലും ഒരു രഹസ്യരേഖയല്ല മസാല ബോണ്ട് നിയമപരമാണ് ഇതിലൊരു വർഷം അന്വേഷിച്ചിട്ട് എന്ത് നിയമലംഘനമാണ് ഈടി ഡി കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും ഭയപ്പെടുത്താനുള്ള നടപടി വില വിലപ്പോകില്ല എന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് ആവശ്യപ്പെട്ടു കിഫ്ബി യോഗത്തിലെ മിനിറ്റ്സ് രഹസ്യരേഖ എന്ന പോലെ ബി ജെ പിയും ഇ ഡയും ചേർന്ന് രാഷ്ട്രീയമായി പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് മുൻ ധനമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണം നിയമസഭയിൽ ഹാജരാക്കിയതാണ് മിനിറ്റ്സ് അതിൽ നിന്ന് എന്ത് നിയമലംഘനമാണ് തെളിയുന്നത് പറയാനൊന്നുമില്ലാതെ വരുമ്പോൾ കൈരേഖ കാണിച്ചുകൊണ്ട് രേഖയുണ്ടെന്ന് പറയുന്ന തമാശ കഥകളിൽ ഒന്ന് മാത്രമാണിത് മസാല ബോണ്ട് ഇറക്കിയതും അതിലെ ധനവിനിയോഗവും തികച്ചും നിയമപരമായി നടന്ന ഒന്നാണ് ഇക്കാര്യം റിസർവ് ബാങ്ക് തന്നെ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തോമസ് ഐസക് വിശദീകരിക്കുന്നു മസാല ബോണ്ടിന്മേലുള്ളത് സർക്കാർ വായ്പ എടുക്കുന്ന പലിശയായി കണക്കാക്കാനാവില്ല എന്നാൽ കിഫ്ബി കൂടുതൽ വായ്പ എടുക്കാനായി ടെൻഡർ വിളിച്ചപ്പോൾ പത്തേ ദശാംശം പതിനഞ്ചായിരുന്നു കിട്ടിയത് അതിനേക്കാൾ താഴെയാണ് മസാല ബോണ്ട് ഡോളറിൽ വായ്പ എടുക്കുമ്പോൾ എത്ര പലിശ കൊടുക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾ പരിശോധിച്ചത് ഒരു ഡസൻ കമ്പനികളുടെ കണക്ക് അവിടെ പരിശോധിച്ചിട്ടുണ്ട് നിയമലംഘനമുണ്ടെങ്കിൽ നിശ്ചയമായും സഹകരിക്കും അതല്ലാതെ ഇടിക്കു മുൻപിൽ ഹാജരാവില്ലെന്നും പകരം കോടതിയിൽ പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എടുക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് അത് വിജയകരമായി എടുത്തു എന്നു മാത്രമല്ല ആ വർഷത്തെ ജനറൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും നല്ല ഇഷ്യൂവായി അവർ അവാർഡും തന്നു മസാല ബോർഡിന് കൊടുക്കേണ്ടി വന്ന പലിശ അതൊരു കവിഞ്ഞതല്ല സമാന റേറ്റിംഗ് ഉള്ള ആന്ധ്രാപ്രദേശിലെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെൻറ് അതോറിറ്റിക്ക് ഇന്ത്യയിൽ കൊടുക്കേണ്ടി വന്നത് പത്ത് ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് കിഫ്ബി നടത്തിയ അന്വേഷണത്തിൽ ബാങ്കുകൾ ഓഫർ ചെയ്തത് പത്ത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശയാണ് അവയുടെ ഹെഡ്ജിംഗ് ചെലവുകൾ കൂടി കണക്കിലെടുത്താൽ പലിശ മസാല ബോണ്ടിനേക്കാൾ ഉയർന്നതാണ് പിന്നെ ഒന്നുകൂടി ഉണ്ട് മസാല ബോണ്ടിലെ വിജയത്തിലൂടെ കിഫ്ബിക്ക് ഇന്ത്യൻ മണി മാർക്കറ്റിൽ വലിയ വിശ്വാസ്യതയും അംഗീകാരവും ലഭിച്ചു ഇന്നിപ്പോൾ മസാല ബോണ്ട് ഇറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അനുവാദം കിട്ടുകയില്ല അവസരം നോക്കി ഉപയോഗപ്പെടുത്തുന്നതാണ് അല്ലാതെ പലിച്ചു നോക്കി ചെയ്യുന്നതല്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് അന്വേഷണം നടത്തുന്നത് ശരിയല്ല അതുകൊണ്ട് എന്ത് നിയമ ലംഘനമാണ് ഇ ഡി കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കണം ഇ ഡിയുടെ നടപടി കോടതിയുടെ അന്തസ്സത്തയ്ക്ക് എതിരാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി